السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا وشفيعنا محمد وعلى آله وأصحابه وأطبائه وسائر علماء ملته وجميع مشائخنا في سلسلة القادرية الرلوية الأخترية وجميع المؤمنين والمؤمنات. بسم الله الرحمن الرحيم. إن أولياؤه إلا المتقون. صدق الله العظيم. قال رسول الله صلى الله عليه وسلم: من أحب لله وأبغض لله وأعطى لله ومنع لله فقد استكمل الإيمان. صدق رسول الله صلى الله عليه وسلم. ബഹുമാനമുള്ള സാദാത്യങ്ങൾ, ഉലമാക്കൾ, സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകർ, ദാറുൽ ഇഫ്താഇൽ അസ്ഹരിയുടെ ഖാദിമീങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കും സർവ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്ത് ഏവർക്കും അല്ലാഹു സുബ്ഹാനഹു വതആല ഖൈറും ലുത്ഫും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഷൈഖുന വ മുർഷിദുന വ ഉസ്താദുന താജു ശരീഅത്തി അൽ അല്ലാമ അഖ്തർറസ ഖാൻ മുഹമ്മദ് ഇസ്മായിൽ അൽ അസ്ഹരി അൽ ബരേലവി റളിയല്ലാഹു അൻഹു വനഫഅന ബിഹി, മഹാനുവരുകളുടെ ഉറൂസ് മുബാറക്കിൻ്റെ ദിനമാണ്. അൽഹംദുലില്ലാ, ബഹുമാനപ്പെട്ട മുഅയ്യിദുൽ മില്ലത്തി വദ്ദീൻ അല്ലാമ അബു സആദാത്ത് ഷിഹാബുദ്ദീൻ അഹമ്മദ് കോയ ഷാലിയാത്ത് റഹ്മത്തുള്ളാഹി അലൈഹി വനഫഅന ബിഹി, മഹാനുവരുകളുടെ ഹളറത്തിൽ വെച്ച് ഖസീദത്തുൽ ബദ്രിയയും ഖസീദത്തുൽ ഉഹദിയയും മറ്റു ദിക്ർ സ്വലാത്തുകളൊക്കെ ചൊല്ലി ബഹുമാനപ്പെട്ട ഷെയ്ഖുന താജു ശരീഅ അഖ്തർറസ ഖാൻ ബരേൽവി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനുവരുകളെ സമർപ്പിക്കാൻ, മഹാനുവരുകളിലേക്ക് സമർപ്പിക്കാനും മഹാനുവരുകളെ അനുസ്മരിക്കുന്ന ഒരു മജ്ലിസാണ് ഈ പുണ്യ മജ്ലിസ്. ഈ മാസം വഫാത്തായ ഖുത്ബുൽ ഇർഷാദ് അബ്ദുല്ലാഹിബിൻ അലവിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു, മഹാനുവരുകളിൽ നിന്ന് അറിയപ്പെട്ട ഒരു പുണ്യ ഇബാറത്താണ് കമ്മിൻ ഖരീബിൻ വഈദുൻ വ കമ്മിൻ വഈദിൻ ഖരീബുൻ. ആ നിലക്ക് ഇപ്പോഴത്തെ സാഹചര്യമനുസരിച്ച് ഏവർക്കും ഇവിടെ ഒരുമിച്ച് കൂടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും മാനസികമായി ആത്മീയമായി ലോകത്തിൻ്റെ നാനാഭാഗത്തിൽ നിന്ന് ബഹുമാനപ്പെട്ട ഷെയ്ഖുന താജു ശരീഅ അല്ലാമ അഖ്തർറസ ഖാൻ ബരേൽവി റഹ്മത്തുള്ളാഹി അലൈഹി വനഫഅന ബിഹി, മഹാനുവരുകളുടെ ഉറൂസ് മുബാറക്കിന് താജു ശരീഅ റഹ്മത്തുള്ളാഹി അലൈഹി വനഫഅന ബിഹി മഹാനുവരുകളുടെ മഖ്ബറത്തു ഷരീഫ ബരേലി ഷരീഫിൽ, അതുപോലെ അൽ അർവാഹു ജുനൂദു മുജന്നദ എന്നലക്ക് മഹാന്മാരുടെ സാന്നിധ്യത്തിൽ വെച്ച്, പ്രത്യേകിച്ചും ബഹുമാനപ്പെട്ട ഇമാം ഷാലിയാത്ത് റഹ്മത്തുള്ളാഹിയുടെ സാന്നിധ്യത്തിൽ വെച്ചും, ഈ ദർബാറിനോട് വലിയ ബന്ധമുണ്ടായിരുന്ന മഹാനായ ഷെയ്ഖുന താജു ശരീഅ അല്ലാമ അഖ്തർറസ ഖാൻ ബരേൽവി റഹ്മത്തുള്ളാഹി അലൈ, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ശക്തിക്ക് വേണ്ടി ഒരുപാട് അറബിയിലും ഉറുദുവിലും ഇംഗ്ലീഷിലും മറ്റും ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതിയ മഹാവ്യക്തിത്വമാണ് ഷെയ്ഖുന താജു ശരീഅ റളിയല്ലാഹു അൻഹു. ഷാലിയാത്ത് റഹ്മത്തുള്ളാഹിയുടെ ഹളറത്തിൽ വന്ന് സിയാറത്ത് ചെയ്യുകയും മാത്രമല്ല, വർഷങ്ങൾക്ക് മുമ്പ് സുന്നത്ത് ജമാഅത്തിന് എതിരായി സുന്നത്ത് ജമാഅത്തിനെ തെറ്റിദ്ധരിപ്പിക്കാൻ, ഇമാം അഹമ്മദ് റളിയല്ലാഹു ഖാൻ റളിയല്ലാഹു അൻഹുവിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ഷിയാക്കളും വഹാബികളും ദൗബന്തികളും മറ്റും അവർക്ക് വെള്ളപൂശുന്നവരും പലരും പല വിധത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ഷെയ്ഖുന താജു ശരീഅ റഹ്മത്തുള്ളാഹി അലൈഹി മിർആത്തു നജദിയത്തി ബി ജവാബിൽ ബരേലവിയ എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥം എഴുതി. ആ ഗ്രന്ഥം അൽഹംദുലില്ലാ ഇതേ ദാറുൽ ഇഫ്തായിൽ അസ്ഹരിയിൽ നിന്ന് ബഹുമാനപ്പെട്ട ഷെയ്ഖുന മുനബ്ബിഹുൽ ഉലമ അബൂബക്കർ ഷാലിയാത്തി നവറല്ലാഹു മർക്കദഹു മഹാനുവരുകളിൽ നിന്നാണ് സാധുവ എനിക്ക് കരസ്ഥമാക്കാൻ കഴിഞ്ഞത്. ഏതായാലും ബഹുമാനപ്പെട്ട ഷാലിയാത്തു റഹ്മത്തുള്ളാഹിയുടെ മനാഖിബും ഇമാം അഹമ്മദ് റളിയല്ലാഹു അൻഹു റഹിമുള്ളാഹിൻ്റെ തവസ്സുൽ ബൈത്തും ദാറുൽ ഇഫ്തായിൽ അസ്ഹരിയിൽ നിന്ന് ഇറങ്ങിയ ബഹുമാനപ്പെട്ട ഹാഫുൽ ദർസ് പകർ ഉസ്താദ് ഹഫലഹുല്ല എഴുതിയ ആ മഹത്തായ ഗ്രന്ഥം
പ്രകാശനം ചെയ്തത് ബഹുമാനപ്പെട്ട ഷെയ്ഖുന താജു ശരിയ അല്ലാമ അഖ്തർറസ ഖാൻ ബരൽവി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവരുകളാണ്. ഏതായാലും ബഹുമാനപ്പെട്ട ഷെയ്ഖുന താജു ശരിയ അല്ലാമ അഖ്തർറസ ഖാൻ ബരൽവി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ഷാലിയാത്തു റഹ്മത്തുള്ളാഹിയുടെ മവാഹിബു റബ്ബിൽ മതീനും അതുപോലെ ജാലിബത്തുൽ അഖ്താറും തുടങ്ങിയ അതിൻ്റെ ഷറഹ് ബർസഞ്ചിക്കുള്ള സറഞ്ചി ഹംസയ്ക്കുള്ള ഷറഹ് മുഴുവനും ബദ്രിയത്തിൻ്റെ ബഹുമാനപ്പെട്ട ഷാലിയാത്തു റഹിമുള്ള ഏരിയ താജു ശരി റഹിമുള്ള കണ്ടപ്പോൾ വലിയ സന്തോഷിക്കുകയും ബരേലി ഷെരീഫിൽ നിന്ന് അത് സ്വീകരിക്കുകയും അത് ആ വയസ്സ് സമയത്ത് അവസാന സമയത്ത് പോലും അത് കുറച്ച് സമയങ്ങൾ മുത്താല ചെയ്തും ചെയ്തത് ബഹുമാനപ്പെട്ട ഉസ്മാൻ അംജദ് ഉസ്താദ് അത് കൊടുത്തപ്പോൾ അവിടെ കണ്ടവർ നിന്ന് മനസ്സിലാകാൻ കഴിഞ്ഞു. ഏതായാലും ബഹുമാനപ്പെട്ട ഷെയ്ഖുന താജു ശരിയ അല്ലാമ അഖ്തർ റസാ ഖാൻ ബരൽവി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവരുകളുടെ അനുസ്മരണമാണ് നമ്മൾ ബഹുമാനപ്പെട്ട ഇമാം ഷാലിയാത്തു റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവരുകളുടെ സാന്നിധ്യത്തിൽ വെച്ച് നടക്കുന്നത്. ബഹുമാനപ്പെട്ട ഷെയ്ഖുന താജു ശരിയ അല്ലാമ അഖ്തർ റസാ ഖാൻ ബരൽവി റഹ്മത്തുള്ളാഹി അലൈഹി, ആ കുടുംബത്തെ സംബന്ധിച്ച് നമുക്ക് ഏവർക്കും അറിയുന്ന ഒരു സംഗതിയാണ് ആ മഹാനവരുകളുടെ കുടുംബത്തിലുള്ള ആബാവ് അജ്ദാദ് സുന്നത്ത് ജമാഅത്തിൻ്റെ ശക്തിക്ക് വേണ്ടി വർഷങ്ങളോളം ഇന്ത്യ രാജ്യത്തിൽ ഒരുപാട് സുന്നത്ത് ജമാഅത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച മഹാന്മാരാണ്. പ്രത്യേകിച്ചും അവരെ ആബാ അജ്ദാദിൽപ്പെട്ട ഖുതുബുൽ വഖ്ത് റസാ അലിഖാൻ ബരേലവി, അവരെ മകൻ റയീസുൽ മുത്തക്കല്ലിമീൻ മൗലാന നഖി അലിഖാൻ അൽ ബരേലവി, അവരും വഫാത്തായ മാസം കൂടിയാണിത്. അവരുടെ മകൻ ബഹുമാനപ്പെട്ട ഇമാം അഹ്ലി സുന്ന അഹമ്മദ് റസാ ഖാൻ അൽ ബരേലവി, അവരുടെ രണ്ട് മക്കൾ താജ് ഹുജ്ജത്തു ഇസ്ലാം ഹാമിദ് റസാ ഖാൻ ബരേലവിയും മുഫ്തി ആസം ബിൽ ഹിന്ദ് അലാമ മുസ്തഫ റസാ ഖാൻ ബരേലവിയും, ഈ രണ്ട് മഹാന്മാരുടെയും പേരക്കുട്ടിയാണ് ഷെയ്ഖുന താജു ശരിയ അല്ലാമ അഖ്തർ റസാ ഖാൻ ബരേലവി റഹ്മത്തുള്ളാഹി അലൈഹി. അതായത് ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം ഹാമിദ് റസാ ഖാൻ ബരേലവിയുടെ മകൻ മുഫസ്സിറുൽ ആലം ഇബ്രാഹിം റസാ ഖാൻ ജിലാനിമിയ റഹ്മത്തുള്ളാഹി അലൈഹി, അതുപോലെ മുഫ്തി ആലം ബിൽ ഹിന്ദ് മുസ്തഫ റസാ ഖാൻ ബരേലവിയുടെ മകൾ ഇബ്രാഹിം റസാ ബരേലവി ഇബിന് ഹുജ്ജത്തുൽ ഇസ്ലാം ഹാമിദ് റസയുടെയും, അതുപോലെ ബഹുമാനപ്പെട്ട മുഫസ്സിർ ഇബ്രാഹിം റള ഇബ്രാഹിം റളയും, അതുപോലെ മുഫ്തി ആലം ബിൽ ഹിന്ദിയുടെ മകളുടെ ഇടയിൽ വിവാഹം നടക്കുകയും അതിൽ ജനിച്ച മകനാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന താജു ശരിയ മുഹമ്മദ് ഇസ്മായിൽ അഖ്തർ റസാ ഖാൻ അൽ ബരേലവി റഹ്മത്തുള്ളാഹി അലൈഹി വനഫനാബിഹി. ബഹുമാനപ്പെട്ട ഷെയ്ഖുന താജു ശരിയ അല്ലാമ അഖ്തർ റസാ ഖാൻ ബരേലവി റഹ്മത്തുള്ളാഹി അലൈഹി സുന്നത്ത് ജമാഅത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഒരുപാട് ഒരുപാട് ഗ്രന്ഥങ്ങൾ ഇമാം അഹ്ലി സുന്നാ അഹമ്മദ് റളിയല്ലാഹു അൻഹു റളിയല്ലാഹു എഴുതിയ അറബിയിലുള്ള ഒരുപാട് ഒരുപാട് കിതാബുകളെ ബഹുമാനപ്പെട്ട താജു ശരിയ റഹ്മത്തുള്ളാഹി അലൈഹി ഉറുദുവിൽ എഴുതിയിട്ടുണ്ട്. ഒരുപാട് ഒരുപാട് അറബി ഗ്രന്ഥങ്ങൾ ഉറുദുവിലും ഒരുപാട് ഒരുപാട് ഉറുദു ഗ്രന്ഥങ്ങളെ അറബിയിലും ബഹുമാനപ്പെട്ട ഷെയ്ഖുന താജു ശരിയ നവറല്ലാഹു മർക്കദഹു എഴുതിയിട്ടുണ്ട്. ഇഹ്ലാഖുൽ വഹാബിയീൻ അൽഹാദിൽ കാഫ് ഫിഖ് ഷെഹിൻഷാ ബി അന്ന ഖുലൂബ ബി യദിൽ മഹബൂബി അത്വാ ഇല്ലാഹി തുടങ്ങിയ ഗ്രന്ഥങ്ങൾ ഉറുദുവിൽ നിന്ന് അറബിയിലേക്കും, അതുപോലെ ബറക്കാത്തുൽ ഇംദാദ് ഇസ്തിഗാസയെ സംബന്ധിച്ചുള്ളത് ഉറുദുവിൽ നിന്ന് അറബിയിലേക്ക് ബഹുമാനപ്പെട്ട ഷെയ്ഖുന താജു ശരിയ റഹ്മത്തുള്ളാഹി അലൈഹി എഴുതിയിട്ടുണ്ട്. അതുപോലെ ബുഖാരിക്ക് ഒരു ഹാഷയും, അതുപോലെ ഒരുപാട് ഒരുപാട് അറബിയിൽ നിന്ന് ഉറുദുവിലേക്കും ഖസീദത്താനി റായിയത്താനിയും അതുപോലെ ഉള്ള ഒരുപാട് ഗ്രന്ഥങ്ങൾ അൽ മുഅ്തഖദുൽ മുസ്തനദ് ഫളു റസൂൽ ബദായിനി റഹിമഹുല്ലാൻ്റെയും ഇമാം അഹമ്മദ് റഹ്മാൻ റഹിമഹുല്ലാൻ്റെ ഷറഹുമുള്ള ആ മഹത്തായ ഗ്രന്ഥം അറബിയിൽ നിന്ന് ഉറുദുവിലേക്കും, അങ്ങനെ പല വിധത്തിലുള്ള ഗ്രന്ഥങ്ങൾ ബഹുമാനപ്പെട്ട താജു ശരിയ റഹ്മത്തുള്ളാഹി അലൈഹി എഴുതിയിട്ടുണ്ട്. മാത്രമല്ല ജംഇയ്യത്തുൽ ഉലമാ ഹിന്ദ് എന്ന് പറയുന്ന ഒരു ജംഇയ്യത്തിൽ നിന്ന് ഒരു പുസ്തകം സുന്നത്ത് ജമാഅത്തിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മഹാനായ ഇമാം അഹമ്മദ് റസാ ഖാൻ ഫാസിൽ ബരേലി റഹ്മത്തുള്ളാഹി അലൈഹിനെ തെറ്റിദ്ധരിപ്പിക്കാൻ മഹാനവരുകളേരിയ പരിശുദ്ധ ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും മുഫസ്സിരീങ്ങളുടെയും രേഖമൂലം തർജുമത്തുൽ ഖുർആൻ കൻസുൽ ഇമാൻ ഫി തർജുമത്തുൽ ഖുർആൻ എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥം ഇമാം അഹ്ലി സുന്ന അഹമ്മദ് റസാ ഖാൻ ബരേലി റഹ്മത്തുള്ളാഹി അലൈഹി, അതിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മൗലവി ഇമാം അലി ഖാസിമി റായപ്പൂരി ദേവ്ബന്ദി ഖുർആൻ പർ സുലും പരിശുദ്ധ ഖുർആനിൽ അക്രമം എന്ന് പറഞ്ഞിട്ട് റയീസുല്ലും റായപ്പുറത്തിൽ നിന്ന് പ്രസിദ്ധീകരിച്ച ഒരുപാട് ഖുറാഫാത്തും പച്ചക്കളവുകളും നിർമ്മിക്കപ്പെട്ട ഖുർആൻ പർ സുലും എന്ന പുസ്തകം എഴുതി. അതിന് ബഹുമാനപ്പെട്ട ഇമാം അഹമ്മദ് റസാ ഖാൻ റളിയല്ലാഹുവിൻ്റെ തർജുമ ഖുർആനു ഹഖായിഖി റോഷനിമേ, അത് പരിശുദ്ധ ഖുർആൻ്റെയും യഥാർത്ഥത്തിൻ്റെ വെളിച്ചത്തിൽ നിന്ന് ബഹുമാനപ്പെട്ട ഷെയ്ഖുന
താജു ശരിയ അല്ലാമ അഖ്തർ റസാ ഖാൻ ബരേൽവി റഹ്മത്തുള്ളാഹി അലൈഹി വനഫഅന ബിഹി മഹാനബറുകൾ എഴുതുകയും അൽ മീസാൻ ഇമാം അഹമ്മദ് റസാ നമ്പറിൽ പ്രസിദ്ധീകരിക്കുകയും സുന്നത്ത് ജമാഅത്തിൻ്റെ 36 ഗ്രന്ഥങ്ങളിൽ നിന്നും ബിദ്അത്തുകാരുടെ 7 പുസ്തകങ്ങളിൽ നിന്നും അതുപോലെ ലുഹത്തിൻ്റെ 5 കിതാബുകളിൽ നിന്നും സ്ഥിരപ്പെടുത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട ആല ഹസ്രത്ത് ഇമാം അഹമ്മദ് റസാ ഖാൻ ബരേൽവി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനബറുകളുടെ തർജുമത്തുൽ ഖുർആൻ, കൻസുൽ ഇമാൻ ഫി തർജുമത്തുൽ ഖുർആൻ എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥത്തിൻ്റെ ഓരോ തർജുമയും തഫ്സീറും ശക്തിപ്പെടുത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട താജു ശരിയ റഹ്മത്തുള്ളാഹി അലൈഹി ദഫാ ഉ കൻസിൽ ഇമാൻ എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥം ഇസ്ലാമിക് റിസർച്ച് സെൻറ്റർ ഉത്തർപ്രദേശിൽ നിന്ന് ഇറങ്ങിയ മഹത്തായ ഗ്രന്ഥത്തിൽ മഹാന താജു ശരിയ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചു. അതേപോലെ ദേവ്ബന്ദി വഹാബികൾ തുറന്നു വെച്ച ഒരുപാട് ഫിത്നകളെ സദ്ദുൽ ബാബായി ആ ഫിത്നകളൊക്കെ ബന്ദ് ചെയ്ത് ബഹുമാനപ്പെട്ട താജു ശരിയ റഹ്മത്തുള്ളാഹി അലൈഹി ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. അൽ ബരേലവിയ എന്ന് പറയുന്ന ഇഹ്സാനില്ലാഹി സഹി രീതിയ ആ പുസ്തകത്തിൽ ശക്തമായി എതിർത്തുകൊണ്ട് ബിഖാത്തു നജദിയ ബി ജവാബിൽ ബരേലവിയ എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. അതുപോലെ മൗലവി ഖാസിം ദഹലവി ബരേൽവി തർജുമ ഖുർആൻ ക ഇൽമി തജ്സിയ എന്നൊക്കെ പറഞ്ഞിട്ട് മഹാന്മാർ മുങ്കാമികൾ പഠിപ്പിച്ചതിന് വിപരീതമാണ് ആലാ ഹസ്രത്ത് റളിയല്ലാഹു അൻഹു എഴുതിയ തഫ്സീർ എന്ന് എഴുതിയപ്പോൾ ബഹുമാനപ്പെട്ട ഷെയ്ഖുന താജു ശരിയ റഹ്മത്തുള്ളാഹി 1983 ജൂലൈ 13 അന്ന് ഒരു റിസാല തന്നെ അതിനെ സംബന്ധിച്ച് എഴുതുകയും ജവാബാത്തെ കൻസിൽ ഈമാൻ എന്ന് പറയുന്ന ജവാബാത്തു കൻസിൽ ഈമാൻ എന്ന് പറഞ്ഞ മഹത്തായ ഗ്രന്ഥം എഴുതുകയും അതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദാത്തിയായ ഖുദ്റത്ത്, ദാത്തിയായ ഇൽമ്, സ്വയം കൈവം, സ്വയം ഇൽമ് അതിനെ സംബന്ധിച്ചും അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത്വായിയായ ഇഖ്തിയാർ, അത്വായിയായ ഇൽമ്, അള്ളാഹു നൽകിയ പവറും അള്ളാഹു നൽകിയ ഇൽമും അത് വേർതിരിച്ചുകൊണ്ട് വിശദമായിട്ട് ബഹുമാനപ്പെട്ട ഷെയ്ഖുന താജു ശരിയ റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവരുകൾ ജവാബാത്തു കൻസിൽ ഇമാൻ എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ട്. മാത്രമല്ല ബഹുമാനപ്പെട്ട ഷെയ്ഖുന താജു ശരിയ റഹ്മത്തുള്ളാഹി ടി വി ഓർ വേഡിയോക്ക് ഓപ്പറേഷൻ, അതുപോലെ അഹ്കാമു തസ്വീർ, തസ്വീറിനെ സംബന്ധിച്ച്, ഫോട്ടോയെ സംബന്ധിച്ച് എഴുതപ്പെട്ട ആലാ ഹസ്രത്ത് റളിയല്ലാഹു അൻഹു മഹത്തായ ഗ്രന്ഥത്തിനെ ഉറുദുവിൽ നിന്ന് അറബിയിലേക്കും മറ്റും ബഹുമാനപ്പെട്ട ഷെയ്ഖുന താജു ശരിയ അല്ലാമ അഖ്തർ റസാ ഖാൻ ബറേൽവി റഹ്മത്തുള്ളാഹി അലൈഹി വനഫഅന ബിഹി മഹാനവരുകൾ എഴുതിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ബഹുമാനപ്പെട്ട ഷെയ്ഖുന താജു ശരിയ അല്ലാമ അഖ്തർ റസാ ഖാൻ ബറേൽവി റളിയല്ലാഹു അൻഹു നഫഅന ബിഹി മഹാനവരുകൾ സുന്നത്ത് ജമാഅത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതുകയും മാത്രമല്ല മഹാനായ ഷെയ്ഖുന താജു ശരിയ റളിയല്ലാഹു അൻഹു നഫഅന ബിഹി മഹാനബറുകളുടെ ഗ്രന്ഥങ്ങളൊക്കെ നമ്മൾ മുതാല ചെയ്യേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ബഹുമാനപ്പെട്ട ഇമാമു അഹ്ലി സുന്ന അഹമ്മദ് റളാ ഖാൻ റളിയല്ലാഹു അൻഹു നഫഅന ബിഹി മഹാനബറുകളുടെ ഗ്രന്ഥങ്ങളും അതുപോലെ ബഹുമാനപ്പെട്ട ഷെയ്ഖുന താജു ശരിയ അല്ലാമ അഖ്തർ റസാ ഖാൻ ബറേൽവി റഹ്മത്തുള്ളാഹി അലൈഹി, അതുപോലെ ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ മഷായിഖ് സദ്റു ശരിയ അല്ലാമ അംജദ് അലിയുൽ ആലമി റളിയല്ലാഹു അൻഹും നഫഅന ബിഹിം, ഈ മഹാന്മാരുടെ ഗ്രന്ഥങ്ങളൊക്കെ ഞങ്ങൾ മുതാല ചെയ്യുമ്പോൾ അൽ ഹുബ്ബു ഫില്ലാഹ് വൽ ബുഗ്ദു ഫില്ലാഹ്, അതുപോലെ സുന്നത്ത് ജമാഅത്തിൻ്റെ തസല്ലുബ്, സുന്നത്ത് ജമാഅത്തിൽ എങ്ങനെ അത്രമാത്രം ഇസ്തിഖാമത്ത് ഉണ്ടാകണമെന്ന് ഈ മഹത്തുക്കളുടെ ഗ്രന്ഥങ്ങൾ മുൻഗാമികളാ മഹാന്മാരിൽ നിന്ന് ഉദ്ധരിച്ച പല ഗ്രന്ഥങ്ങളിൽ നമുക്ക് മനസ്സിലാകാൻ കഴിയും. എത്രമാത്രം ബഹുമാനപ്പെട്ട ആലാ ഹസ്രത്ത് ഇമാമു അഹ്ലി സുന്ന അഹമ്മദ് റളാ ഖാൻ റളിയല്ലാഹു അൻഹു തൻ്റെ കൻസുൽ ഇമാൻ ഫി തർജുമത്തുൽ ഖുർആൻ ഓരോ തർജുമ കൊടുത്തതും തഫ്സീർ കൊടുത്തതും അത് മുൻഗാമികളായ അസ്ലാഫിൻ്റെ തഫ്സീറും അടിസ്ഥാനത്തിലാണ്. എന്നിരിക്കെ ചിലർ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പലതും എഴുതിവിടുകയാണ്. എത്രമാത്രം നേരത്തെ പറഞ്ഞ ഇമാം അലി ഖാസിമിയും അതുപോലെ മൗലവി ഖാസിം ദഹലവിയും ഇവരൊക്കെ ആലാ ഹസ്രത്ത് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പല വിധത്തിലും എഴുതിയിട്ടുണ്ട്. അതിന് ബഹുമാനപ്പെട്ട ഷെയ്ഖുന താജു ശരിയ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, കാരണം ഇവർ എഴുതി വെച്ചത് ബഹുമാനപ്പെട്ട ആലാ ഹസ്രത്ത് ഇമാം മുഹമ്മദ് റസാ ഖാൻ ഫാസിൽ ബറേൽവി റഹ്മത്തുള്ളാഹി അലൈഹി സൂറത്തുൽ ഫത്ഹിൻ്റെ 1-ാമത്തെ ആയത്ത് ഇന്ന ഫത്ഹന ലക ഫത്ഹ മുബീന ലിയഗ്ഫിറ ലക അല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വ മാ തഅഖറ എന്ന ആയത്തിൻ്റെ തർജുമത്തു റൽവിയയിൽ തർജുമ കൻസുൽ ഇമാനുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വ്യക്തമായ ഫത്ഹ് നൽകിയിട്ടുണ്ട്, മാത്രമല്ല നിങ്ങളുടെ കാരണം കൊണ്ട് നിങ്ങളെ മുൻഗാമികളുടെയും നിങ്ങളുടെ പിൻഗാമികളുടെയും ദോഷങ്ങൾ അല്ലാഹു തആല മാഫാക്കും എന്ന് ബഹുമാനപ്പെട്ട ഇമാമു അഹ്ലി സുന്ന അഹമ്മദ് റളാ ഖാൻ റളിയല്ലാഹു അൻഹു എഴുതി. ഇതിനെ സംബന്ധിച്ച് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഈ തർജുമത്തിൽ ലാമിനെ സബബിയായിട്ട് കാരണം നിങ്ങളെ കാരണം കൊണ്ട് എന്ന് വേണമെങ്കിൽ സമ്മതിച്ചാൽ തന്നെ മാ തഖദ്ദമ മിൻ ദംബിക വ മാ തഅഖറ നിങ്ങളുടെ മുൻഗാമികളുടെ തെറ്റും പിൻഗാമികളുടെ തെറ്റുമെന്ന്
ലോകത്ത് ആരും തന്നെ പറഞ്ഞിട്ടില്ല. അത് ലഫ്ലിൻ്റെയും തർജുമല്ല, അതിൻ്റെ മഫൂമും അല്ല എന്ന് ദൗബന്തി വഹാബികൾ ആലാ ഹസ്രത്ത് ഇമാം അഹ്ലി സുന്ന റഹിമഹുല്ലാൻ്റെ തർജുമത്തുൽ ഖുർആൻ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഷെയ്ഖുന താജുശ്ശേരി റഹ്മത്തുല്ലാഹി അലൈഹി പറഞ്ഞു, മുഅ്തരിസ് ബഹാദുർ, ഇമാം അഹമ്മദ് റസാക്കി ദുഷ്മനി സലഫ് കി ദുഷ്മനി ഹെ, വോ ജോ കുച്ച് ഫർമാത്തേ ഹി വോ സലഫ് കാ ഇർഷാദ് ഹോത്താ ഹെ. ഇമാം അഹ്ലി സുന്ന അഹമ്മദ് റളാ ഖാൻ റളിയല്ലാഹു അൻഹു മഹാനബറുകളുടെ ഉള്ള ശത്രുത അത് യഥാർത്ഥത്തിൽ മുൻഗാമികളായ മഹാന്മാരുള്ള ശത്രുതയാണ്. കാരണം മഹാനായ ഇമാം അഹ്ലി സുന്ന അഹമ്മദ് റളാ റഹിമഹുള്ള എഴുതിയത് മുഴുവനും അത് സലഫ് സ്വാലിഹീങ്ങൾ മുൻഗാമികളായ മഹാന്മാർ പറഞ്ഞത് തന്നെയാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ട ഷെയ്ഖുന താജുശ്ശരിയ റഹ്മത്തുല്ലാഹി അലൈ അല്ലാമ ഹിബത്തുല്ലാഹി ഇബ്നു സലാമ അന്നാസിഖുൽ മൻസൂഖിൽ പറഞ്ഞത് മഹാനവറുകൾ ഉദ്ധരിക്കുകയാണ്. ബഹുമാനപ്പെട്ട അല്ലാമ ഹിബത്തുല്ലാഹി ഇബ്നു സലാമത്ത് എന്ന മഹാനായ ആ മഹാനവറുകൾ ഉദ്ധരിച്ച മഹത്തായ ഗ്രന്ഥമായ അന്നാസിഖുൽ മൻസൂഖ് എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥത്തിൻ്റെ ഒരു ഇബാറത്ത് ഷെയ്ഖുന താജുശ്ശേരി റഹ്മത്ത് ഉദ്ധരിക്കുകയാണ്. വഖദ് ഇഖ്തലഫൽ മുഫസ്സിറുന في قوله تعالى ليغفر لك الله ما تقدم من ذنبك وما تأخر قال جماعة ما تقدم من ذنبك قبل الرسالة وما تأخر بعدها وقال الآخر ما تقدم من ذنبك وما تأخر من ذنوب أمتك لأنه يتب به على آدم لأنه يتوب به على آدم وهو الشافع لأمته فيمتن بذلك عليه وقال آخر ما ذنبك أبيك إبراهيم وما تأخر من ذنوب النبي من ذنوب نبينا فيه فيه يتبه عليه أيضا عليهم എന്ന് ബഹുമാനപ്പെട്ട അന്നാസിഖുൽ മൻസൂഖിന്റെ ഒരു ഇബാറത്ത് ബഹുമാനപ്പെട്ട ഷെയ്ഖുന താജുശ്ശരിയ റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുകയാണ്. അതിൽ പറയുന്നത് ഒരുപാട് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തി, റിസാലത്തിൻ്റെ മുമ്പും റിസാലത്തിൻ്റെ ശേഷവും, അതായത് നുബുവത്ത് പ്രഖ്യാപിക്കുന്നതിൻ്റെ മുമ്പും നുബുവത്ത് പ്രഖ്യാപിക്കുന്നതിൻ്റെ ശേഷവും ഖിലാഫുൽ ഔലയായ കാര്യങ്ങളെ സംബന്ധിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇത് പറഞ്ഞതെന്നും മറ്റുള്ള മഹാന്മാർ പറഞ്ഞു നിങ്ങളുടെ മുൻഗാമികളുടെയും പിൻഗാമികളുടെയും തെറ്റുകൾ നിങ്ങളെ കാരണം കൊണ്ട് അല്ലാഹു തആല മാഫാക്കി തന്നു എന്നും, പ്രത്യേകിച്ചും നിങ്ങളെ കാരണം കൊണ്ട് സയ്യിദുന ആദം ബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ തൗബ സ്വീകരിക്കപ്പെട്ടു എന്നും, അവിടുത്തെ ഉമ്മത്തിലേക്ക് അവിടുന്ന് ഷഫി ആണെന്നും, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും അവരുടെ ശേഷമുള്ള നബിമാരുടെ ഖിലാഫുൽ ഔലയായ കാര്യങ്ങൾക്ക് മഗ്ഫിറത്ത് ലഭിക്കപ്പെട്ടു എന്നും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാരണം കൊണ്ട് അവരുടെ തൗബ സ്വീകരിക്കപ്പെട്ടു എന്നും ബഹുമാനപ്പെട്ട താജുശ്ശേരി റഹ്മത്തുള്ളാഹി അലൈഹി ദഫാഉ കൻസിൽ ഈമാൻ എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയാണ്. മാത്രമല്ല ബഹുമാനപ്പെട്ട ഷെയ്ഖുന താജുശ്ശേരി അല്ലാമ അഖ്തർറസാ ഖാൻ ബരേൽവി റഹ്മത്തുള്ളാഹി അലൈഹി ഷറഹു ഷിഫയുടെയും മുല്ല അലുൽ ഖാരി റഹിമുള്ളാന്റെ ഷറഹു ഷിഫ, ഖാദിയാൽ റഹിമുള്ള ഷിഫയും അതുപോലെ മറ്റുള്ള ഒരുപാട് ഗ്രന്ഥങ്ങളിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് മഹാനായ അലാ ഹസ്രത്ത് റളിയല്ലാഹുന്നു എഴുതിയ ആ തർജുമയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് മഹാനായ അല്ലാമ താജുശ്ശേരി അഖ്തർറസാ ഖാൻ ബറേൽവി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ദഫാഉ കൻസിൽ ഈമാനിൽ പറയുകയാണ്. ഏതായാലും ചുരുക്കി പറയുകയാണെങ്കിൽ ഇന്ത്യ രാജ്യത്തിൽ ദീനിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി, സുന്നത്ത് ജമാഅത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി രണ്ട് കുടുംബം, ഉത്തരേന്ത്യയിലെ രണ്ട് കുടുംബം വളരെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഒന്ന് ബഹുമാനപ്പെട്ട വലിയുല്ലാഹി ദഹ്ലവിയുടെ കുടുംബം, അതായത് ഷാ വലിയുല്ലാഹി ദഹ്ലവി റഹ്മത്തുള്ളാഹി അലൈഹി വനഫനാബി മഹാനവരുകളുടെ കുടുംബം. മറ്റൊന്ന് ബഹുമാനപ്പെട്ട ഖുതുബുൽ വഖ്ത് റസാ അലി ഖാൻ അൽ ബരേൽവി റഹ്മത്തുള്ളാഹിയുടെ കുടുംബം. ഏതായാലും ഈ രണ്ട് കുടുംബവും സുന്നത്ത് ജമാഅത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ധാരാളം ഉത്തരേന്ത്യയിൽ പ്രവർത്തിച്ച മഹാന്മാരാണ്. എന്നാൽ ഷാ വലിയുല്ലാഹി ദഹ്ലവി റഹ്മത്തുള്ളാഹിയുടെ മകൻ ഷാ അബ്ദുൽ അസീസ് ദഹ്ലവി റഹ്മത്തുള്ളാഹി അലൈഹി തുടങ്ങിയ മഹാന്മാർ ഇന്ത്യ രാജ്യത്തിൻ്റെ സുന്നത്ത് ജമാഅത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും സുന്നത്ത് ജമാഅത്തിൻ്റെ വലിയ ഗുണകാംക്ഷികളും മുഹസിനുകളാണ് ആ മഹാന്മാർ. അള്ളാഹുറെ ദർജാത്തു ഉയർത്തുമാറാകട്ടെ. എന്നാൽ ഷാ വലിയുല്ലാഹി ദഹ്ലവി റഹ്മത്തുള്ളാഹിയുടെ കുടുംബത്തിൽ തന്നെ ഒരു ഇസ്മായിൽ ദഹ്ലവി എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് ഡൽഹിയിൽ ആദ്യമായി വന്നത്. ആ ഇസ്മായിൽ ദഹ്ലവിയാണ് ഇന്ത്യൻ വഹാബികളെ ഫസ്റ്റ് ലീഡർ എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുകയാണ്. മാത്രമല്ല ബഹുമാനപ്പെട്ട മുഅയ്യിദുൽ മില്ലത്തി വദീൻ അല്ലാമ അബു സആദാത് ഷിഹാബുദ്ദീൻ അഹമ്മദ് വ ഷാലിയാത്തു റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ദഫുഷറിൽ അസീർ അനിൽ ഖൈറിൽ കസീർ എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥത്തിൽ പറഞ്ഞു, ഫഇന്നഹു അവ്വലു മമ്മാല ഇല നസ്അത്തി തൈമിയ വ നസ്അത്തി നജദിയത്തി ഫിൽ ഹിന്ദ്. ഇന്ത്യ രാജ്യത്തിൽ ഇബ്നു തൈമിയയുടെ പേച്ച വിശ്വാസങ്ങളും ഇബ്നു അബ്ദുൽ വഹാബ് നജദിയുടെ പേച്ച വിശ്വാസങ്ങളും ആദ്യമായി പ്രചരിപ്പിച്ചത് മൗലവി ഇസ്മായിൽ ദഹ്ലവിയാണെന്ന് ബഹുമാനപ്പെട്ട ഇമാം ഷാലിയാത്തു റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ
അഫുർഷരിൽ അസീറിൽ രേഖപ്പെടുത്തുകയാണ്. അതുപോലെ ബഹുമാനപ്പെട്ട ഉസ്താദുൽ സാതീദ് ഹാഫിദുൽ മിൽത്ത് അല്ലാമ അബ്ദുൽ അസീസ് മുഹദ്ദിസ് മുറാദാബാദി റഹ്മത്തുല്ലാഹി അലൈഹി, ബഹുമാനപ്പെട്ടവരും മഖാമിഹുൽ റദ്ദിൽ ബഹുമാനപ്പെട്ട അൽ ബറേലവിയ എന്ന് പറഞ്ഞ മഹത്തായ ഗ്രന്ഥത്തിലും ബഹുമാനപ്പെട്ട ഹാഫിദ് മിൽത്ത് റഹിമഹുല്ല രേഖപ്പെടുത്തുകയാണ്. ഏതായാലും ബഹുമാനപ്പെട്ട ഷാബുലിയുല്ലാഹി ദഹലവി റഹ്മത്തുല്ലാഹിലെ ആ കുടുംബത്തിൻ്റെ ആ മഹത്വങ്ങളൊക്കെ ജനങ്ങ മനസ്സിൽ നിന്ന് ഇല്ലാതെയാക്കാൻ ആ മഹാന്മാരുടെ ഗ്രന്ഥത്തിനെ മാറ്റിമറിക്കുകയും മാത്രമല്ല അവരെ ഗ്രന്ഥങ്ങളിൽ മദസൂസാക്കി ദസ് നടത്തുകയും കൂട്ടിക്കടത്തുകയും ചെയ്ത് ഇസ്മായിൽ ദഹലവി തൻ്റെ പേച്ച വിശ്വാസങ്ങൾ, അതുപോലെ ഇസ്മായിലിൻ്റെ അനുയായികൾ തൻ്റെ പേച്ച വിശ്വാസങ്ങൾ ആ മഹാന്മാരെ പേരിൽ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ജനമനസ്സുകളൊക്കെ ബിദ്അത്ത് നടക്കാൻ വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ബഹുമാനപ്പെട്ട ഇമാമു അഹ്ലി സുന്ന അഹമ്മദ് റസാ ഖാൻ ബറേൽവി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവരുടെ ആ കുടുംബത്തിൽ നിന്ന് അടുത്ത കാലഘട്ടത്തിൽ ഇസ്മായിൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട ശൈഖുന താജു ശരീഅ അല്ലാമ ഇസ്മായിൽ ഇബ്നു ഇബ്രാഹിം അഖ്തർ റസാ അൽ ഖാദരി അൽ ബറേൽവി റഹ്മത്തുള്ളാഹി അലൈഹി വനഫഅനാബിഹി, മഹാനവരുകൾ ഈ പറഞ്ഞ ഷാബുലിയുല്ലാഹി ദഹലവി റഹിമഹുല്ലാന്റെ കിതാബുകളൊക്കെ മാറ്റിമറിച്ച് വഹാബിസം നടക്കാൻ പരിശ്രമിച്ച അഹ്ലി ഹദീസ് ഗൈർ മുഖല്ലിദുകളുടെയും ദൗബന്ധികളുടെയും ഉപ്പാപ്പയായ മൗലവി ഇസ്മായിൽ ദഹലവി അടക്കമുള്ള സർവ ബിദ്അത്തുകാരെയും ശക്തമായി റദ്ദു ചെയ്യുകയും ചെയ്ത മഹാവ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന താജു ശരീഅ അല്ലാമ അഖ്തർ റസാ ഖാൻ അൽ ബറേൽവി റഹ്മത്തുള്ളാഹി അലൈഹി. അള്ളാഹു ആ മഹാനവരുടെ ദറജാത്ത് ഉയർത്തുമാറാകട്ടെ. മഹാനവരുടെ ഗ്രന്ഥങ്ങളൊക്കെ മുത്താലാ ചെയ്യുവാനും ആ മഹാനവരുടെ മഷായിഖിൻ്റെ ദറജാത്ത് അള്ളാഹു തആല ഉയർത്തുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഇമാമു അഹ്ലി സുന്ന അഹമ്മദ് റസാ ഖാൻ ഫാസിൽ ബറേൽവി റളിയല്ലാഹുന്റെ മുഖേന മുഫ്തി ആലം മുസ്തഫ റസാ ഖാൻ ബറേൽവി റഹിമഹുല്ലാ, അതുപോലെ മുഫസ്സിർ ആലം ഇബ്രാഹിം റസാ ഖാൻ ബറേൽവി റഹിമഹുല്ലാ മുഖേന ബഹുമാനപ്പെട്ട ഷെയ്ഖുന താജു ശരീഅ അല്ലാമ അഖ്തർ റസാ ഖാൻ അൽ ബറേൽവിക്ക് ഖാദരിയ ചിസ്തിയ സുഹർവർദിയ നഖ്ശബന്ദിയ എല്ലാ തരീഖത്തുകളിലും ഇജാസത്തും ഖിലാഫത്തും ഉണ്ടായിരുന്നു. അള്ളാഹു ആ മഹാന്മാരുടെ മഷായിഖിന്റെയൊക്കെ ദറജാത്ത് ഉയർത്തുമാറാകട്ടെ. ആ മഹാന്മാരുടെ മദദും ഹിമായത്തും ഷഫാഅത്തും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ ബഹുമാനപ്പെട്ട സിറാജു സാലിഖീൻ അബുൽ ഹുസൈൻ അഹമ്മദ് നൂരി അൽ മാറഹർവി റഹ്മത്തുള്ളാഹി അലൈഹി സിറാജു സാലിഖ് ബഹുമാനപ്പെട്ട അന്നൂർ വൽ ബഹാലി അസാനീദിൽ ഹദീഫി വസലാസിലിൽ ഔലിയാ എന്ന് പറയുന്ന കുത്തുബ് ഹദീഫിൻ്റെയും മറ്റും ഒരുപാട് ഫന്നുകൾക്കുള്ള ഇജാസത്തുകൾ ബഹുമാനപ്പെട്ട അബുൽ ഹുസൈൻ അഹമ്മദ് റഹിമഹുല്ല അല ഹസ്രത്ത് ഇമാം അഹമ്മദ് റസാ ഖാൻ ബറേൽവിക്കും അവരുടെ പാപ്പ സയ്യിദ് ആലി റസൂൽ അഹമ്മദ് റഹിമഹുല്ല പാപ്പാക്ക് കൊടുത്ത അതും ബഹുമാനപ്പെട്ട ഷെയ്ഖുന താജു ശരീഅ അല്ലാമ അഖ്തർ റസാ ഖാൻ ബറേൽവി റഹ്മത്തുള്ളാഹിക്ക് ലഭിക്കപ്പെട്ടു. മാത്രമല്ല ആ ബർക്കാത്തി സാദാത്തിങ്ങളെ മുഖേനയും അഹസനുൽ ഉലമാ മുഖേനയും ബഹുമാനപ്പെട്ട ഷെയ്ഖുന താജു ശരീഅ റഹ്മത്തുള്ളാഹിക്ക് ഇജാസത്തും ഖിലാഫത്തും ലഭിക്കപ്പെട്ടു. അള്ളാഹു ആ മഹാന്മാരുടെ ദറജാത്ത് ഉയർത്തുമാറാകട്ടെ. ആ മഹാന്മാരുടെ മദദും ഹിമായത്തും ഷഫാഅത്തും നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഏവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടുകൂടെ ബഹുമാനപ്പെട്ട ഷെയ്ഖുന താജു ശരീഅ റഹ്മത്തുള്ളാഹിയുടെ വഫാത്ത് ദിനം ധാരാളം പരിശുദ്ധ ഖുർആൻ ഖത്മ്, അതുപോലെ സൂറത്ത് യാസീൻ, ഇതാഖത്തു സുഹ്ര തഹലീൽ 70,000, ഇതാഖത്തുൽ കുബ്ര ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് 100,000 പ്രാവശ്യം തുടങ്ങിയത് പറ്റുന്നതെല്ലാം ചെയ്ത് ഹദിയ ചെയ്യാൻ സർവറോടും അഭ്യർത്ഥിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മഹാന്മാരുടെ ദറജാത്ത് ഉയർത്തുമാറാകട്ടെ. ആ മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമുക്കും നമ്മുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ മഷായിഖുമാർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ സുന്നത്ത് ജമാഅത്തിൻ്റെ എല്ലാ ആലിമീങ്ങൾ ഖാദിമീങ്ങൾ ദാറുൽഇഫ്താഇലാസ്ഹരയുടെ എല്ലാ ഖാദിമീങ്ങൾ സർവ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്ത് സുന്നത്തെ മാത്തിലെ എല്ലാ സ്ഥാപനങ്ങളുടെ ഖാദിമീങ്ങൾ സർവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും ഇസ്സത്തും സലാമത്തും റഹ്മത്തും ബറക്കത്തും ആഫിയത്തും നൽകട്ടെ. അള്ളാഹു നമ്മയും അവരെയും സുഗലോക സ്വർഗത്തിൽ അള്ളാഹു തആല ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ വ ആലിഹി വ സ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഫു അൽഫി സ്വലാത്തിൻ വ അൽഫു അൽഫി സലാമിൻ അലൈക يا سيدنا يا دافئ البلاء والوباء والقحط والمرض والألم غوث اعظم آپ سے فریاد ہے زندہ پھریے پاک ملت کیجئے رضی اللہ عنہ کا کام وہ لے لیجئے تم کو جو راضی کرے ٹھیک ہو نام رضا تم پہ کروڑوں درود صلی اللہ علیہ وسلم دعا چیئے نمی نمسیتوڑ گوڑے السلام علیکم ورحمت اللہ وبرکاتہ